ആധാർ കാർഡ് എടുത്ത് 10 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ? അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ആണ് ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് സംഭവിക്കുന്നത്, എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും പാൻ കാർഡ്, റേഷൻ കാർഡ് തുടങ്ങിയവയെല്ലാം എടുത്തിട്ടുള്ളത്. ഇതെല്ലാം എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ പാൻ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളതെന്ന്, എല്ലാം ഒന്ന് തന്നെയല്ലേ, എന്ത് ആവശ്യത്തിനാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും അല്ലേ. 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകളെല്ലാം തന്നെ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 3-4 മാസങ്ങളായി ഈ ഇത് UIDAI പറഞ്ഞിട്ട്. ഇന്ത്യയിൽ കുറേയധികം ആൾക്കാർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു, എന്നാൽ അപ്ഡേറ്റ് ചെയ്യാത്തവരാണ് അധികം പേരും. ഈ കാര്യം മനസ്സിലാക്കിയിട്ട് സെപ്റ്റംബർ 14 വരെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 വർഷങ്ങൾക്ക് മുൻപ് എടുത്ത ഒരു ആധാർ കാർഡാണ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്ഡേറ്റ് ചെയ്യണം. 10 വർഷത്തിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അഡ്രസ്സ് വിവരങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഒക്കെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയും പുതുതായി മാറ്റാനൊന്നും ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവസാനമായിട്ട് എന്നാണോ നിങ്ങൾ തിരുത്തിയത്, അതിനുശേഷം 10 വർഷം കഴിഞ്ഞു എന്ന് മാത്രം നോക്കിയാൽ മതി. ഉദാഹരണത്തിന്, നിങ്ങൾ ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞു, എന്നാൽ 5 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തു. അക്ഷയ സെൻറ്ററിൽ പോയിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ വിരലടയാളവും കണ്ണിൻ്റെ കൃഷ്ണമണി മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അഡ്രസ്സ് ഇവയെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആധാറിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നിങ്ങൾ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും പാൻ കാർഡ് എടുത്തിട്ടുള്ളത്. ഈ അടുത്ത കാലത്തായിരിക്കും നിങ്ങൾ പാൻ കാർഡ് എടുത്തത്. ഓൺലൈനായിട്ട് എടുത്താലും ഈ സേവാ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾ പാൻ കാർഡ് എടുത്തിരുന്നാലും നിങ്ങളുടെ ആധാർ ഉപയോഗിച്ച് വെരിഫിക്കേഷൻ നടത്തിയിട്ടായിരിക്കും പാൻ കാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ പാൻ കാർഡിൽ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് വിവരങ്ങൾ തുടങ്ങിയവയിൽ എന്തെങ്കിലും മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ പുതുതായിട്ടെടുത്ത പാൻ കാർഡിൽ പഴയ ആധാറിലുള്ള വിവരങ്ങളായിരിക്കില്ല നിങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ച് ആധാർ വിവരങ്ങൾ പാൻ കാർഡ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആധാർ പാൻ കാർഡ് മിസ്മാച്ച് എന്ന് എഴുതി കാണിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന് മാത്രമല്ല, ഓൺലൈനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലോൺ എടുക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഓൺലൈനിലൂടെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടുള്ള മറ്റ് പല ആവശ്യങ്ങൾക്കൊക്കെ പാൻ കാർഡും ആധാറും ഒരുമിച്ച് വെരിഫൈ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ മിസ്മാച്ച് ആവുകയും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ എന്താവശ്യവും നമ്മൾ ഫിസിക്കലായി ഏതെങ്കിലും ഓഫീസിൽ പോയിട്ടായിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായിട്ട് വെരിഫിക്കേഷൻ നടത്തിയായിരിക്കും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ മൊബൈൽ സിം കാർഡ് എടുക്കുന്നതിനൊക്കെ ആധാർ വെരിഫിക്കേഷൻ വേണ്ടിവരും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമുക്കല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഓരോ ആളിനും വരരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓരോ 10 വർഷത്തിലും ഇന്ത്യയിലുള്ളവർ അവരുടെ ബയോമെട്രിക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണമെന്ന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് UIDAI ശുപാർശ ചെയ്യുന്നുണ്ട്. കാരണം വിരലടയാളം, ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് ഡാറ്റ കാലക്രമേണ നശിക്കും. 10 വർഷമൊക്കെ കഴിയുമ്പോൾ അതൊക്കെ കുറച്ച് നമ്മളെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ബയോമെട്രിക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആധാർ കാർഡ് കൃത്യവും നിങ്ങളുടെ ഇപ്പോഴുള്ള വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് സർക്കാരിന് കൃത്യമായിട്ട് ഉറപ്പിക്കാനാകും. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊക്കെ ഇതുവഴി സർക്കാരിനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളുടെ 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഇനി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡാറ്റ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ UIDAI വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യുക ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. തുടർന്ന് നിങ്ങളുടെ പേര്, വിലാസം, മൊബൈൽ നമ്പർ എന്നിവ പോലുള്ള നിങ്ങളുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും.
നിങ്ങളുടെ ആധാർ ഡാറ്റ ഓഫ്ലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ആധാർ എൻറോൾമെൻറ്റ് കേന്ദ്രം സന്ദർശിക്കേണ്ടതുണ്ട്. എൻറോൾമെൻറ്റ് സെൻറ്ററിൽ നിങ്ങളുടെ ആധാർ കാർഡും തിരിച്ചൽ രേഖയും വിലാസവും നൽകേണ്ടതുണ്ട്. എൻറോൾമെൻറ്റ് ഓഫീസർ നിങ്ങളുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ ആധാർ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ചെലവെന്ന് പറയുന്നത് ഓൺലൈൻ അപ്ഡേറ്റുകൾക്ക് സെപ്റ്റംബർ 14 വരെ സൗജന്യമായിട്ടും ഓഫ്ലൈൻ അപ്ഡേറ്റുകൾക്ക് അതായത് അക്ഷയ സെൻ്ററുകൾ പോലെയുള്ളിടത്തോ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് പോസ്റ്റ് ഓഫീസ് ബാങ്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓൺലൈനിലൂടെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ പാൻ കാർഡ് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. 10 വർഷം കഴിഞ്ഞവർക്കാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിലും നിങ്ങൾ ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷം ആയിട്ടില്ല എങ്കിലും നിങ്ങളുടെ ആധാർ കാർഡിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലോ എന്തെങ്കിലും പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് കിട്ടുന്ന ഈ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. സെപ്റ്റംബർ 30 കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത്. എന്നാൽ സൗജന്യമായിട്ട് സെപ്റ്റംബർ 30 വരെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സൗജന്യമായിട്ട് അല്ലെങ്കിൽ അക്ഷയ സെൻ്ററുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വെറും 50 രൂപ കൊടുത്ത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടില്ല എങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വലിയൊരു തുക കൊടുക്കേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കാം. അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിയമ നടപടികളിലും ചിലപ്പോൾ കൂടുതൽ സങ്കീർണതകൾ ഉണ്ടായെന്നും വരും എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ 10 വർഷം കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാത്ത നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.